ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന 15 തൊഴിലവസരങ്ങൾ, നമുക്ക് എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ അതിന് മുൻപ് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിൽ ഒന്നാമത്തേത് ടെഡി ബെയറും അല്ലെങ്കിൽ ടെഡി ബെയറും ഡോൾ മേക്കിങ്ങും എങ്ങനെയാണെന്നും. ഇത് സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ടെഡി ബെയർ ആൻഡ് ഡോൾ മേക്കിംഗ്. ഇന്ന് ഒരു ടെഡി ബെയർ വാങ്ങാൻ കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് 250 രൂപയെങ്കിലും കൊടുക്കണം. ഇത് നമുക്ക് സ്വന്തമായി വീട്ടിൽ തന്നെ ഉണ്ടാക്കി വിൽക്കാൻ സാധിക്കും. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണിത്. ഈ മെറ്റീരിയൽ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ നമുക്ക് ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ ഉണ്ടാക്കി വിൽക്കാനും സാധിക്കും. ഇത് നല്ല രീതിയിൽ മാർക്കറ്റിൽ എത്തിക്കുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അതുമാത്രമല്ല, ഓൺലൈൻ ഷോപ്പിംഗ് വന്നതോടുകൂടി നമുക്ക് ഓൺലൈൻ വഴി വിൽക്കാനും പ്രയാസമില്ല. അടുത്തത് രണ്ടാമത്തേത് റീയൂസബിൾ സാനിറ്ററി പാഡ് ആൻഡ് സ്നഗ്ഗി മേക്കിംഗ് ആണ്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ഒരു കാര്യമാണ് നമുക്ക് വേസ്റ്റ് കളയുക എന്നത്. വേസ്റ്റ് എടുക്കുന്ന ഏജൻസികളൊന്നും തന്നെ ഈ സാനിറ്ററി പാഡ് അല്ലെങ്കിൽ സ്റ്റാങ്കി എടുക്കാറില്ല. എറണാകുളം ജില്ല പോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് കഴുകി ഉപയോഗിക്കാൻ കഴിയുന്ന സാനിറ്ററി പാഡും സ്റ്റാങ്കിയും എല്ലാം വിൽക്കാൻ ശ്രമിച്ചാൽ വിജയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇതുണ്ടാക്കാൻ വേണ്ടി സ്റ്റിച്ചിങ്ങിൽ വലിയ എക്സ്പേർട്ട് ഒന്നും ആകേണ്ട കാര്യവുമില്ല. ഇതിൻ്റെ ബേസിക് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഇതിനാവശ്യമുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് പുൾ ഫാബ്രിക്കും പ്രസ് ബട്ടണും മാത്രമാണ്. ഇത് രണ്ടും നമുക്ക് ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. റീയൂസബിൾ പാഡിനും റീയൂസബിൾ സ്നാക്കിക്കും മാർക്കറ്റിൽ ഇപ്പോൾ നല്ല വിലയാണ്. റീയൂസ് ആമസോണിൽ പോലുള്ള ഓൺലൈൻ ഷോപ്പിൽ നമ്മൾ കയറി നോക്കിയാൽ നാലെണ്ണം ഉള്ള ഒരു ഇതിന് 400-500 രൂപയാണ് അതിൻ്റെ വില. അതുപോലെ തന്നെ സ്നാക്കിക്കും, സ്നാക്കിക്ക് 1000 രൂപയ്ക്ക് മുകളിലാണ് വിലയുള്ളത്. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി അടുത്ത മൂന്നാമത്തേത് സ്റ്റിച്ചിങ് ജോബാണ്, തയ്യൽ ജോലി. ഇത് ഇപ്പോൾ എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും വീട്ടിലിരുന്ന് ചെയ്യുന്നതാണ്. നമുക്കിത് ഒന്നുകിൽ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം, ഇല്ലായെങ്കിൽ ഒരു ഷോപ്പിട്ട് ചെയ്യാവുന്നതുമാണ്. കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തുണി വാങ്ങി നമുക്ക് നല്ല പെർഫെക്ഷനോടുകൂടി തയ്ച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു ചുരിദാർ തയ്ക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് 350 രൂപയാണ്. അതല്ല എങ്കിൽ നമുക്ക് നൈറ്റി, ടോപ്പ്, കുർത്തി, ഫ്രോക്ക് ഇതെല്ലാം നമുക്ക് സ്വയം തയ്ച്ച് വിൽക്കാൻ സാധിക്കും. ഇതിനുള്ള മെറ്റീരിയൽ നമുക്ക് ഹോൾസെയിലായിട്ട് ഇപ്പോൾ ഓൺലൈൻ വഴി ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് അത് അങ്ങനെ ചെയ്യാനും സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നൈറ്റി, ടോപ്പ്, കുർത്തി, ഫ്രോക്ക് ഇവയ്ക്ക് പുറമെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പ്രഗ്നൻസി വെയറിലുള്ള അതിനുള്ള ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. അതും നമ്മൾ പെർഫെക്ഷനോട് കൂടി തയ്ച്ചു കൊടുത്താൽ വളരെ ഡിമാൻഡുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ നമുക്ക് അതും ചെയ്യാം, വീട്ടിലിരുന്ന് തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്തത് ക്ലോത്ത് ബാഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ്. അത് നല്ല ലക്ഷറി ആയിട്ടുള്ള ബാഗ് ഉണ്ടാക്കാനും സാധിക്കും. അതല്ല ചീപ്പായിട്ടുള്ള നമ്മുടെ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ചീപ്പായിട്ടുള്ള കോട്ടൺ തുണി കൊണ്ടുള്ള ബാഗ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇപ്പോൾ ഇങ്ങനെയുള്ള ബാഗുകൾക്ക് നല്ല ഡിമാൻഡാണ്. ഇത് സ്റ്റിച്ച് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് മാത്രം അറിഞ്ഞാൽ മതി, വലിയ എക്സ്പേർട്ട് ഒന്നും ആകേണ്ട കാര്യമില്ല. ഇത് നമുക്ക് വിൽക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ആണ്. ക്ലോത്തിൻ്റെ ഒരുപാട് ഡെക്കറേറ്റിംഗ് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് വിശേഷ അവസരങ്ങളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ ചിലവാകുന്നതാണ്. ഇത് നമ്മുടെ ഡ്രസ്സിൽ, ഡോളിൽ, പിന്നെ നമ്മുടെ വീട്ടിലെ കർട്ടൻ, ബെഡ്ഷീറ്റ് ഇതിലൊക്കെയും ഡെക്കറേറ്റ് ചെയ്ത് ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ഉണ്ടാക്കി വെച്ചാൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ക്രിസ്മസിൻ്റെ വിശേഷ അവസരങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല ലാഭം പെട്ടെന്ന് ചിലവാവുകയും ചെയ്യും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ചെയ്യുന്നത് പോലെ സെയിം പാറ്റേൺ ചെയ്യാതെ വെറൈറ്റി ആയി ചെയ്യുന്നതാണ് നല്ലത്. ആറാമത്തേത്
ഹെയർ ആക്സസറീസ് ആൻഡ് ബോ മേക്കിംഗ് ആണ്. നമ്മളെല്ലാം ഇപ്പോൾ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള രീതിയിലാണ് ഹെയർ ആക്സസറീസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇത് അട്രാക്റ്റീവായി ക്ലോത്ത് വച്ചും വെറൈറ്റി ആയിട്ട് ക്ലോത്ത് വച്ചും വെറൈറ്റി ആയിട്ടും നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ നല്ല ഡിമാൻഡുള്ള സാധനമാണ് ഇത്. ഹെയർ ആക്സസറീസും പിന്നെ ബോയും എല്ലാം ഇതും നമുക്ക് നമ്മളിപ്പോൾ ഓൺലൈനിൽ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലുള്ള സ്ഥലങ്ങളിൽ കയറി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇതിനെന്തുമാത്രം വിലയുണ്ടെന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഇതിനും നല്ല ഡിമാൻഡാണ്. അടുത്തത് ഏഴാമത്തേത് മാസ്ക് ആണ്. അപ്പോൾ ഇനി വരുന്ന കാലങ്ങളിലെല്ലാം മാസ്കിൻ്റെ ഡിമാൻഡ് വളരെ കൂടുതലായിരിക്കും. ഇത് ഒരുപാട് വിജയിക്കാൻ ചാൻസ് ഉള്ള ഒരു ബിസിനസ്സാണ്. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പോൾ ഇതിന് വലിയ കോമ്പറ്റീഷൻ ഒന്നും ഇപ്പോൾ ഇല്ല. വളരെ പെട്ടെന്ന് തന്നെ വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഒരു ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ബ്രാൻഡിന് നല്ലൊരു പേര് നേടിയെടുത്താൽ പിന്നെ നമുക്ക് എളുപ്പമായി ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ചെയ്യുമ്പോഴും നല്ല വെറൈറ്റി ആയി ചെയ്യാൻ ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പേര് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് എട്ടാമത്തത്, കുട്ടികളുടെ ക്യാപ്പ്, സോക്സ്, ചെരുപ്പ് എന്നിവ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കി മാർക്കറ്റിൽ എത്തിക്കാൻ സാധിച്ചാൽ നല്ല ലാഭം കിട്ടാവുന്ന ഒരു ബിസിനസ്സാണ് ഇത്. നമുക്ക് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് വഴി വാങ്ങിക്കുമ്പോൾ ഉള്ള വില നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇത് നമുക്ക് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് വലിയ എക്സ്പോർട്ടൊന്നും ആവേണ്ട ആവശ്യം ഇല്ല. ഇനി അടുത്ത് ഒൻപതാമത്തത്, സ്റ്റിച്ചിങ് ക്ലാസ് എടുക്കുന്നതാണ്. നല്ല എക്സ്പേർട്ടുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. പണ്ട് കാലങ്ങളിൽ ഷോപ്പുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ ഒക്കെയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഓൺലൈൻ വഴിയും നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കും. വളരെ നല്ല രീതിയിൽ ഇൻകം കിട്ടുന്ന ഒരു ബിസിനസ്സാണ് ഇത്. ഇനി അടുത്തത് പത്താമത്തത്, ബെഡ്ഷീറ്റ്, ടേബിൾ മാറ്റ്, പില്ലോ കവർ, കർട്ടൻ, ഡോർ മാറ്റ് എന്നിവ ഉണ്ടാക്കി വിൽക്കാവുന്നതാണ്. ഇതും വളരെ നല്ല ഒരു ബിസിനസ്സാണ്. ഇതിന് ഹോൾസെയിലായി തുണി വിൽക്കുന്ന കടകളിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങി ആവശ്യത്തിന് കട്ട് ചെയ്ത് സൈഡടിച്ച് ഡിസൈൻ ചെയ്ത് വിൽക്കാവുന്ന ഒരു ബിസിനസ്സാണ് ഇത്. ഇതും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി പതിനൊന്നാമത്തെ ഐഡിയ, ടർക്കി അല്ലെങ്കിൽ ടവൽ മേക്കിംഗ് ആണ്. ഇന്ന് കുട്ടികളുണ്ടായാൽ കുട്ടികൾക്ക് ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ടവൽ. അതിനുവേണ്ടി അവരുടെ തല കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാപ്പ് പോലെ തന്നെ ഒരു സംഭവം കൂടി വെച്ച് തുന്നുന്നത് തുന്നിയാൽ തന്നെ വളരെ നല്ലതാണ്. ഇതിന് ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് തുണി വാങ്ങി ആവശ്യത്തിന് കട്ട് ചെയ്ത് തയ്ക്കാവുന്നതാണ്. ഇതുപോലെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് പൊതിയാൻ വേണ്ടിയും നമുക്ക് തുണി വാങ്ങി തയ്ച്ച് കൊടുക്കാവുന്നതാണ്. പന്ത്രണ്ടാമത്തേത്, പൗച്ച് അല്ലെങ്കിൽ ജ്വല്ലറി ബോക്സ്, പേഴ്സ്, ഇതൊക്കെ ക്ലോത്ത് കൊണ്ട് നമുക്ക് തുന്നി വിൽക്കാൻ സാധിക്കും. നല്ല അട്രാക്റ്റീവായിട്ട് ചെയ്ത് സ്റ്റോൺ വർക്ക് കൂടി ചെയ്ത് മാർക്കറ്റിലെത്തിക്കാൻ നല്ല ഡിമാൻഡായിരിക്കും. ആൺകുട്ടികൾക്കാണെങ്കിൽ സ്പൈഡർമാൻ്റെയും അല്ലെങ്കിൽ വണ്ടികളുടെയൊക്കെ പടമുള്ള പൗച്ച് വെച്ചാൽ വളരെ നല്ലതായിരിക്കും. കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ ചെയ്താൽ വളരെ നല്ലതായിരിക്കാം. ഇനി പതിമൂന്നാമത്തേത്, ഗ്ലൗസ് ആണ്. ഗ്ലൗസ് ഇന്ന് മാസ്ക് പോലെ തന്നെയാണ്, വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ഈ ഗ്ലൗസ്. വെയിൽ കൊള്ളാതിരിക്കാനും കിച്ചണിലും ഗാർഡനിലും ഒക്കെ ഉപയോഗിക്കാനും നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കാറുണ്ട്. ഗ്ലൗസ് ചൂട് കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ കയ്യിലിടുന്ന ഗ്ലൗസിൻ്റെ ബിസിനസ് ആരംഭിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നല്ല ഒരു ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത പതിനാലാമത്തത്, നമ്മുടെ റൂം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നല്ല രീതിയിൽ ചിലവാകുന്ന ഒന്നാണ് റൂം ഓർഗനൈസർ. നമ്മുടെ വീടിൻ്റെ അടുക്കും ചിട്ടയിലുമൊക്കെ സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഇത് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഇതുവഴി നല്ല ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് പതിനഞ്ചാമത്തത്, മോസ്കിറ്റോ നെറ്റ് മേക്കിംഗ് ആണ്. എറണാകുളം ജില്ല പോലുള്ള സ്ഥലങ്ങളിൽ വളരെ വിജയസാധ്യതയുള്ള ഒരു ബിസിനസ്സാണിത്. ഇന്ന് കൊതുകിനെ അകറ്റാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ടെങ്കിലും അതെല്ലാം തന്നെ നമ്മുടെ ഹെൽത്തിന് ഇഷ്യൂ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മിക്ക ആളുകളും ഇന്ന് മോസ്കിറ്റോ നെറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് ഇനിയുള്ള കാലങ്ങളിലും അങ്ങനെ തന്നെ ആകാം. അതുകൊണ്ട് തന്നെ വിജയസാധ്യത വളരെ കൂടുതലുള്ള ഒരു ബിസിനസ്സാണ് ഇത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഇത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.